കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പിച്ചമ്പയും പറഞ്ഞു തുടങ്ങിയത് വെറുതെ അല്ല. നമ്മൾ അദ്ദേഹത്തെ സംശയിച്ചിട്ട് ഒരു കാര്യവുമില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന് ചുറ്റുമുള്ള ചില വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ റിസൾട്ട് വന്നതോടുകൂടിയാണ് കെ സുധാകരൻ ഇളകി മറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫലം കണ്ടപ്പോൾ മനസ്സിലായി തൃക്കാക്കര രക്ഷയില്ല. കാരണം ചുറ്റുമുള്ള മണ്ഡലങ്ങളിലെല്ലാം UDF ജയിച്ചില്ലെന്ന് മാത്രമല്ല രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ UDF കഷ്ടപ്പെടും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നത്. സുധാകരന്റെ ഭയം അതുമല്ല. LDF ജയിച്ചാൽ രണ്ടാം സ്ഥാനമെങ്കിലും UDF നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. അവിടെ ഈ രണ്ടാം സ്ഥാനം രാധാകൃഷ്ണൻ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് സുധാകരനെ ഇപ്പോൾ ഇരുത്തി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു അറ്റാക്ക് നടത്തി ഈ മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും തൃക്കാക്കരയിൽ നിന്ന് അടിച്ചോടിച്ചാൽ ആ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ കുറച്ച് തണുക്കുമെന്നും അങ്ങനെ വിജയം ഉറപ്പാക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് സുധാകരൻ നിൽക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ജനങ്ങൾ വിചാരിച്ചല്ലേ വോട്ട് ചെയ്യാനൊക്കെയുള്ളൂ. സുധാകരൻ കൈ കാലം അടിച്ചാൽ വോട്ട് ചെയ്യണമെന്നില്ലല്ലോ, ജനങ്ങൾ വോട്ട് ചെയ്യണം. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് തൃക്കാക്കര മണ്ഡലത്തിന് ചുറ്റും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടത്. ഒരൊറ്റ മണ്ഡലത്തിലും UDF ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും രസകരമായ സംഭവം. അതുകൊണ്ടാണ് അദ്ദേഹം ഇളകി പറഞ്ഞത്. UDFന് മൊത്തത്തിൽ ആശങ്കയായി കഴിഞ്ഞു. കാരണം UDFന് രക്ഷയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഉമാ തോമസിനെ ജനങ്ങൾ ഒരു സിമ്പതിയുടെ പേരിൽ സ്വീകരിക്കില്ലെന്നും രാഷ്ട്രീയം ആണ് അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയമെന്നും തെളിഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയം തന്നെയാണ് ചർച്ചാ വിഷയം. അവിടെ ഒരു കാര്യത്തിലും അവിടെ PT തോമസിൻ്റെ ഓർമ്മകൾക്കോ അല്ലെങ്കിൽ UDFൻ്റെ ഗീർവാണ പ്രസംഗങ്ങൾക്കോ അല്ലെങ്കിൽ സിൽവർ ലൈനിനെതിരായിട്ടുള്ള പ്രസംഗങ്ങളോ ഒന്നും അവിടെ ഏശുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് UDF നേതാക്കൾ പലരും രംഗം വിട്ടത്. പലരും അവിടെ സജീവമല്ല. ഇപ്പം EM സുധീരനോ അല്ലെങ്കിൽ പഴയ KPCC പ്രസിഡന്റ് ആയ നമ്മുടെ പഴയ MP അദ്ദേഹവും ഒന്നും അവിടെ ഒന്നും ഇല്ല. അവരൊന്നും അവിടുന്ന് സ്ഥലം അവർ ഇലക്ഷൻ പ്രചരണത്തിന് പോലും വരുന്നില്ല. അതേസമയം LDFൻ്റെ പ്രചരണം ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ അവർ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കഴിഞ്ഞു. ഓരോ വോട്ടറെയും കാണുക എന്നുള്ളതാണ് LDFൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള സ്ക്വാഡും പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു. അതിൻ്റെ ഏകോപനമാണ് പിണറായി വിജയൻ നടത്തുന്നത്. അതിൻ്റെ ഫലം നമ്മളിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ വാർഡ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് തോറ്റുപോകും എന്നുള്ളൊരു ഭയം UDF കേന്ദ്രങ്ങളിൽ വന്നത്. അതല്ലാതെ സുധാകരനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് മതിഭ്രമം ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഭാവി കേരളത്തിലേത് നിർണ്ണയിക്കാൻ പോവുകയാണ്.